അപ്പൊ നമ്മളിത് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് ചോദിച്ചാല് രണ്ട് ചിറകിന്റെയും ഈ വശത്ത് ഈ ജോയിന്റില് ഇവിടെ ആയിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുറേ ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, നാടൻ രീതികൾ ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഒരു മരുന്ന് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മരുന്ന് ഉപയോഗിച്ച് മാറ്റിയെടുക്കാം. അതായത് കോഴിപ്പേനിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുറേ അധികം ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്, അടയിരിക്കുന്ന കോഴികളിൽ കോഴിപ്പേന് കാണുന്നു, ആ കോഴികളിൽ നിന്ന് മറ്റുള്ള കോഴികളിലേക്ക് പേന് പടരുന്നു, എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും ഞാൻ മറ്റു പഴയ വീഡിയോകളൊക്കെ ചെയ്തു കൊടുത്തു, പക്ഷെ അവർക്ക് അതിൽ പറയുന്ന ഒന്നും പലർക്കും കിട്ടാനില്ല. ഈ ടൗൺ ഏരിയകളിലുള്ളവർക്കൊക്കെ ഈ ഇലകളും കാര്യങ്ങളും ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മരുന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഒക്ടോബർ 10-ാം തീയതി എന്ന് പറയുന്നത് വേൾഡ് പോസ്റ്റൽ ഡേ ആണ്. കത്തുകൾ എഴുതുന്ന ആളുകൾക്ക്, കത്തുകൾ എഴുതുക എന്നുള്ള നൊസ്റ്റാൾജിയ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ ഒരു പോസ്റ്റൽ ഡേയിൽ അതൊന്ന് ഓർത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ നൊസ്റ്റാൾജിയയിലേക്കും തിരിച്ചു പോകാനായിട്ട് ഞാനൊരു അവസരം തരികയാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ പോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എനിക്ക് എഴുത്തുകൾ അയക്കാം, പോസ്റ്റ് കാർഡിലോ ഇല്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് എഴുത്തുകൾ അയക്കാം, പക്ഷേ പോസ്റ്റൽ വഴിയായിരിക്കണം അയക്കുന്നത്. ഒക്ടോബർ 10-ാം തീയതിക്ക് മുമ്പ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ കത്തുകൾ അയക്കുക. തിരഞ്ഞെടുക്കുന്ന ഒരു 4-5 കത്തുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഒക്ടോബർ 10-ാം തീയതി ചെയ്യാം. അപ്പോൾ എഴുത്തുകൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ കത്തുകൾ അയക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കൂടുതൽ മെസ്സേജുകൾ വരുന്നതിൽ ഒന്ന് എന്ന് പറയുന്നത് നാടൻ കോഴികളെ അടവെച്ച് കഴിയുമ്പോൾ അവർക്ക് കോഴിപ്പേന് വരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ മെസ്സേജുകൾ വരാനുണ്ടായ കാരണം കൂടുതൽ ആളുകൾ നാടൻ കോഴിയെ വളർത്തുന്നതിലേക്ക് തിരിഞ്ഞതുകൊണ്ടായിരിക്കും. വളരെ നല്ല കാര്യമാണ്, നമ്മൾ നാടൻ കോഴികളെ വളർത്തി ശീലിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അടവെക്കുന്ന സമയത്ത് കോഴിപ്പേന് വരും. അത് ആ കോഴിയിൽ നിന്ന് മറ്റുള്ള കോഴികളിലേക്കൊക്കെ പടരും. പലതും നോക്കി ഒന്നും രക്ഷയില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഞാനിവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് പരീക്ഷിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. ഞാനത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നത്, ഇപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ക്ലിപ്പിങ്സ് കാണാനില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒന്ന് വിശദീകരിച്ച് തരാം. പിന്നെ എങ്ങനെയാണ് അത് ചെയ്തത് എന്നുള്ളത് മരുന്നില്ലാതെ തന്നെ കോഴിയെ കാണിച്ചുകൊണ്ട് ഒന്ന് വിശദീകരിച്ച് തരികയും ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ചെയ്യുന്നത് ഒരു മരുന്നാണ്, നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പോറോൺ എന്ന് പറയുന്ന ഒരു മരുന്നാണ്, ഒരു തുള്ളി മരുന്നാണ്. നമ്മളിത് ഇവിടെ നേരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പശുക്കൾക്കും ആടുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഇവിടുത്തെ വീട്ടിലെ പശുവിന് ചെള്ള് ദേഹത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ മരുന്ന് പോറോൺ എന്ന് പറയുന്ന ഈ മരുന്ന് കൊണ്ടുവന്നിട്ടാണ് അതിൻ്റെ ചെള്ള് മാറ്റിയത്. പക്ഷേ ഇത് കോഴിക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തീരെ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോഴിപ്പേന് ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഈ ഇലകൾ ഒക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് കനാലിൻ്റെ പക്കത്താണ് ഉണ്ടാവുക. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇലകളൊക്കെ അധികം കനാൽ സൈഡുകളിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഇവിടെ മുകളിൽ കാട്ടുരൂപത്തിലേക്ക് വന്നിട്ടുണ്ട്, അത് കയറി കാണണം കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഇല കളക്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് അവിടുന്ന് ഒരു സുഹൃത്തിനെ കണ്ടു. അപ്പോൾ എന്ത് സംഭവം ചോദിച്ചു ഇന്നതാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞതാണ് ഈ പോറോൺ എന്ന് പറയുന്ന മരുന്ന് കോഴികൾക്ക് കോഴിപ്പേന് വളരെ ഫലപ്രദമാണ് എന്നുള്ളത്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ഡോസ് കൂടിയൊരു മരുന്നാണ്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കോഴികളുടെ ചിറക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത്, അതായത് രണ്ട് ചിറകും സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഓരോ തുള്ളി അപ്ലൈ ചെയ്യുക. ഒരു തവണ മാത്രമേ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ചിറക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് രണ്ട് ചിറകിൻ്റെയും ഓരോ തുള്ളി വീതം അപ്ലൈ ചെയ്യുക. ഞാനത് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കോഴി പിടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് ചോദിച്ചാൽ, രണ്ട് ചിറകിൻ്റെയും ഈ വശത്ത് ഈ ജോയിൻ്റിൽ ഇവിടെ ആയിട്ട് ഈ ജോയിൻ്റിൽ ഇവിടെ അന്ന് വല്ലാതെ അടിയിലേക്ക് പോരുത്, ഇവിടെ ആയിട്ട് ഇവിടെ ഒരു തുള്ളി, അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത്
ഇവിടെ ഈ സ്ഥലത്ത് കേട്ടോ, ഈ ജോയിന്റിൽ, അതായത് ചിറകിന്റെ അടിവശത്തല്ല, ഇവിടെ ഇതാ ഈ കാണുന്ന സ്ഥലത്ത് ഇവിടെ ഒരു തുള്ളി, അതുപോലെ തന്നെ ദേ ഇവിടെയും ഒരു തുള്ളി. അങ്ങനെയാണ് നമ്മളത് ഒറ്റിച്ച് കൊടുക്കേണ്ടത്. ഒറ്റ തവണ ചെയ്താൽ മതി കേട്ടോ, ഒരൊറ്റൊരു തവണ നമ്മളത് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോഴേക്കന്നെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടല്ലോ കോഴിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇതാ ഇതാണ് മരുന്നിൻ്റെ ബോട്ടിൽ കേട്ടോ. ഇതിപ്പോൾ മഴയൊക്കെ നനഞ്ഞിട്ട് ഇതിൻ്റെ പുറത്ത് ഒട്ടിച്ചിരുന്ന സ്റ്റിക്കറൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇത് പശുക്കൾക്കും ആടുകൾക്കൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ്. പശുവിനും ആടിനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് വലിപ്പത്തിനനുസരിച്ച് തൂക്കത്തിനനുസരിച്ചൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ അളവ് കൊടുത്തിട്ടുണ്ട്, 10 ml 20 ml അങ്ങനെ അളവുകൾ കൊടുത്തിട്ടുണ്ട്. അത് ആടുകൾക്കൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ, ആ കൊമ്പിൻ്റെ തൊട്ട് താഴെ നിന്ന് ആടിൻ്റെ ആയാലും പശുവിൻ്റെ ആയാലും രണ്ട് കൊമ്പുകളുടെയും ഒത്ത നടുക്ക് തൊട്ട് താഴെ നിന്ന് മുതുകിലൂടെ ഏറ്റവും താഴെ വാലിൻ്റെ തുടക്കം വരെ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് ഇത് തുറന്നാൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ. തുറക്കുമ്പോൾ ദേ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ പശുവിൻ്റെയൊക്കെ മുതുകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഒരു മുതുകിൽ നിന്ന്, സോറി, കൊമ്പിൻ്റെ തുടക്കത്തിൽ നിന്ന് മുതുകിലൂടെ ഒത്തം മുതുകിൽ പശുവിൻ്റെയൊക്കെ ശ്രദ്ധിച്ചറിയാം. പശുവിൻ്റെ ആടിൻ്റെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ രോമം രണ്ട് സൈഡിലേക്ക് മാറി നിന്നിട്ട് നടുവിലൊരു വര ഉണ്ടാവും. ആ വരയിലൂടെ ഇതിങ്ങനെ ചെറുതായിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ പശുവിലും ആടിലൊക്കെ നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ എനിക്ക് ഈ കോഴിയിലും അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അത് സുഹൃത്ത് പറഞ്ഞതുപോലെ ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയത്. ഒരു ആദ്യത്തെ ദിവസം അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം ആയപ്പോഴേക്കന്നെ ഒരുവിധമൊക്കെ കോഴിപ്പേൻ്റെ ശല്യം അവസാനിച്ചിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തീരെ കോഴിപ്പേൻ്റെ ശല്യം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് പശുക്കൾക്കും ആടിനൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക കേട്ടോ. അതിൻ്റെ വെയിറ്റ് അളവ് തൂക്കമൊക്കെ കണക്കാക്കിയിട്ടാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര ML ആണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. അതിൻ്റെ ബോക്സിനകത്ത്, ഇതൊരു ബോക്സിലാണ് വരിക, ആ ബോക്സിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ മഴ നനഞ്ഞിട്ട് ഇതെവിടെ ഉണ്ടാവും, ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ആ സ്റ്റിക്കർ ഇളകി പോയതാണ് മഴയത്ത്. അപ്പോൾ ആടിന്, പശുക്കൾക്ക്, അതുപോലെ നായ്ക്കൾക്ക് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളത് ഉപയോഗിക്കുക. കോഴികൾക്ക് ഉപയോഗിക്കുമ്പോൾ ഓരോ തുള്ളി, ഞാൻ നേരത്തെ കാണിച്ച പോലെ രണ്ട് ചിറകിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഓരോ തുള്ളി വീതം മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ റിസൾട്ട് കിട്ടുന്ന, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പരീക്ഷിച്ച് വിജയിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ചാനലിൽ കയറി നമ്മുടെ മറ്റുള്ള വീഡിയോകളൊക്കെ ഒന്ന് കാണുക. വളരെ ഉപകാരപ്രദമായ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നല്ലൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.